അവര് ഹോസ്റ്റൽ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയതാ. അപ്പൊ ഹോസ്റ്റലിൽ നിർത്തിയിട്ടിട്ട് ഏറെ കൊഴിഞ്ഞു പോയതാ. അപ്പൊ അങ്ങനെ ഇത് ആയി പോയതാണ്. പക്ഷെ അത് ഹായ്. അപ്പൊ ഇന്ന് ഡേ വൺ ആണ്. നമ്മള് സൈക്കിൾ വാങ്ങിയ ശേഷം ഫസ്റ്റ് ട്രിപ്പ്. ഞാൻ തുടങ്ങിയത് കുന്നമംഗലത്തിൽ നിന്നാണ്. കുന്നമംഗലത്ത് നമ്മുടെ കോഴിക്കോട് ബീച്ച് വരെയാണ്. അപ്പൊ ഓൺ ദ വേയില് നമ്മുടെ കനോലി കനാലില്ലേ, നമ്മുടെ ബേബി മെമ്മോറിയലിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ്, അപ്പം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും വെള്ളമൊക്കെ ഭയങ്കര മലിനമായി കിടക്കുകയാണ്. പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ അതാ രണ്ട് സൈക്കിളാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ സൈക്കിളും ഇതെൻ്റെ സുഹൃത്തിൻ്റെ സൈക്കിളും. സുഹൃത്ത് ക്യാമറയ്ക്ക് പിന്നിലുണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഏകദേശം ഞങ്ങളിപ്പം ഒരു 25 കിലോമീറ്റർ പിന്നിട്ടിട്ട് ഫസ്റ്റാണ് ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുന്നത്. അപ്പം ഇനി ഈ ഒരു സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് ഫാൻറ്റമാണ്. ഫാൻറ്റത്തിൻ്റെ 27.5 തന്നെയാണ് വരുന്നത്. പിന്നെ അത് എൻ്റെത് സൺക്രോസ് ടൊസ്കാനോ 27.5. അടിപൊളി കളറല്ലേ, എന്താ കളറ്. പിന്നെ അടുത്തൊരു കാര്യം, ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നേരെ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോകാനാണ്. ബീച്ചിൽ പോയിട്ട് അതിൻ്റെ ഒരു എന്താ അവിടുത്തെ അവസ്ഥ, എങ്ങനെയാണ് ആൾക്കാർ എന്നുള്ളതൊക്കെ നമുക്ക് ഡീപ്പായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവൻ്റെ സൈക്കിള്, എവിടെ നിന്നാണ് വാങ്ങിയത്, എത്ര രൂപയായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം എത്ര കാലമായി ഇപ്പോൾ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം ഒരാഴ്ച ആയിട്ടുള്ള സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരാഴ്ച. അപ്പം എവിടുന്ന് വാങ്ങി? ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാണ്. ഒരു സ്ഥലത്തും സാധനം കിട്ടാല്ലോ, ഭയങ്കര ഡിമാൻഡ് ആണോ? അപ്പോൾ ഇതിന്റെ ഫ്രഷ് എന്ത് വില വരുന്നുണ്ട്? ഫ്രഷിന് 19 രൂപ വരുന്നുണ്ട്. 19 സെക്കൻഡ് ഹാൻഡ് എത്രക്കായി വാങ്ങി? ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിയതാണ്. 15 രൂപയ്ക്ക് വാങ്ങിയില്ലേ? 15 രൂപയ്ക്ക് വാങ്ങിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെലവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിലവിൽ ഞാനിപ്പോ ഒരു ചെലവൊന്നും ചെയ്തില്ല. പക്ഷെ അതിന് വാട്ടർ കേറി വെക്കാനുള്ള സ്ഥലമില്ല. പിന്നെ ഞാൻ ഒന്ന് റൈഡ് പോയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കണ്ടീഷൻ ടയർ മാറ്റാനായിട്ടുണ്ട്. ടയർ മാറ്റാനായിട്ടുണ്ടോ? ടയർ ഏകദേശം നമ്മുടെ ടയർ മാറ്റണം. ടയറിന് ഏകദേശം എന്ത് വില ഉണ്ട് എന്നുള്ള അറിയോ? ടയറിന് നല്ല ബ്രാൻഡഡ് സാധനത്തിന് 450-500 രൂപ വില ഉണ്ട്. പക്ഷെ അതിന് ചാത്തിന് 300 രൂപ കിട്ടാണ്ട് അല്ലേ. അപ്പം പക്ഷെ ചെറിയൊരു എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഞാനിവിടെ ബാക്കിലെ ടയറിന്. ഇത് അവര് ഹോസ്റ്റൽ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയതാ. അപ്പൊ ഹോസ്റ്റലിൽ നിർത്തിയിട്ടിട്ട് ഏറെ കൊഴിഞ്ഞു പോയതാ. അപ്പൊ അങ്ങനെ ഇത് ആയി പോയതാണ്. പക്ഷെ അത് യാത്രയിൽ പ്രശ്നം കാണുന്നില്ല. ഞാനിപ്പോ 86 കിലോമീറ്റർ ഒരു 3 ദിവസം മുന്നേ പോയി വന്നു. നമ്മളെ താമരശ്ശേരി ചുരം കയറി. സ്റ്റുഡന്റ് വാങ്ങിയിട്ട് എത്ര കാലായി? സ്റ്റുഡന്റ് വാങ്ങിയിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ അല്ലേ. അപ്പൊ അത് അത് പോരാതെ ഈ ചങ്ങലക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം? പെർഫെക്റ്റ്, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാലും നമുക്ക് യാത്ര തുടങ്ങിയാലോ ബീച്ചിലേക്ക്. നല്ല റൂട്ടാണിത്. ആളൊഴിഞ്ഞ സ്ഥലം ആയതുകൊണ്ടാണ് കേട്ടോ ക്യാമറ ഒക്കെ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാമറ ഫുള്ള് പോക്കറ്റിലാണ്. ഇപ്പൊ കല്യാൺ RP മാൾ ബിഗ് ബസാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ആളൊക്കെ ഭയങ്കര കാലിയാണ് കേട്ടോ, റോഡൊക്കെ ഭയങ്കര കാലി, തീരെ ആളില്ല. അങ്ങനെ ചവിട്ടി 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 ഇതാ നമ്മുടെ പാരഗണ്ട CH ഓവർബ്രിഡ്ജ് ഇല്ലേ, ആ ഓവർബ്രിഡ്ജ് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. റോഡൊക്കെ കാലിയാണ് കേട്ടോ. ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു.